പ്രിയമുള്ളവരെ ഞാൻ ചന്ദ്രസേനൻ മിതർമല മായാക്ഷരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കണക്കുകൂട്ടലുകളാണ് ജീവിതം കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ എല്ലാം കുഴപ്പമാകും അതിനാൽ കണക്കിൽ കാര്യമായ ഒരു കണ്ണ് വേണം അത് തെറ്റുവാൻ പാടില്ല ഇന്ന് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് സവിശേഷ സാമീപ്യം കൊണ്ട് സുഖസാന്ദ്രത കൈവരുന്ന നിരവധി ജീവിത സന്ദർഭങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പൊരിഞ്ഞ വെയിലിൽ തിളച്ചു നിൽക്കുന്ന പാടവരമ്പുകൾ അസ്വസ്ഥതകൾ സമ്മാനിക്കുമെങ്കിലും അതേ പാടവരമ്പുകൾ നറുനിലാവിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ തരള ലയങ്ങൾ സൃഷ്ടിക്കുന്നു എരിയുന്ന വെയിലും പെയ്യുന്ന നിലാവും അവയുടെ സാമീപ്യം കൊണ്ട് വരുത്തുന്ന വ്യതിയാനങ്ങളാണ് ഇവ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും ഗണിതശാസ്ത്രത്തിൻ്റെ തരളസ്പർശം നമുക്ക് കാണുവാൻ ആകും ഗണിതശാസ്ത്രത്തിൻ്റെ സാമീപ്യമില്ലാത്ത ഒരു നിമിഷം പോലും നമുക്കില്ല നാം ഉറങ്ങുന്നതിലും ഉണരുന്നതിലും യാത്ര ഒക്കെ കണക്കിൻ്റെ സാന്നിധ്യമുണ്ട് കാരണം എത്ര മണിക്ക് ഉറങ്ങി എത്ര മണിക്ക് ഉണർന്നു എപ്പോൾ യാത്ര തിരിച്ചു എന്നൊക്കെയാണ് നാം അന്വേഷിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഉത്തരം ഒരു കണക്കാണ് അഥവാ കണക്കുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് എത്ര പൊക്കമുണ്ടെന്ന് പറയണമെങ്കിൽ കണക്ക് പറയണം അങ്ങനെ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരു കണക്കുണ്ട് ഒരു തെങ്ങ് വളരുന്നതിനൊരു കണക്കുണ്ട് ആ കണക്കിനേക്കാൾ കൂടുതൽ തെങ്ങ് വളരാത്തത് കൊണ്ടാണ് തെങ്ങ് ആകാശം മുട്ടാത്തത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് അതിൻ്റേതായ ഒരു കണക്കുണ്ട് ഇങ്ങനെ നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും കണക്കുണ്ടെങ്കിലും നമുക്ക് കണക്കിനെ പേടിയാണ് അതികഠിനമെന്ന് പലരും കരുതുന്ന ഗണിതശാസ്ത്രം മാന്ത്രിക സാമീപ്യത്താൽ എങ്ങനെ രസകരവും ആകർഷകവുമാകുന്നുവെന്ന് കാട്ടിത്തരുന്ന പുസ്തകമാണ് ഗണിതരാമൻ്റെ കുസൃതികൾ അസ്വസ്ഥതകൾ നറുനിലാവിലെ കുളിർതന്നലാകുന്നത് പോലെ ഒരു മാറ്റം അതാണ് ഇന്ദ്രജാല സാമീപ്യം കൊണ്ട് ഗണിതശാസ്ത്രത്തിനുണ്ടാകുന്ന മാറ്റം നവം നവങ്ങളായ മാന്ത്രിക സന്ദർഭങ്ങളെ മാറ്റുരച്ച് നോക്കുന്നതിനുള്ള മഹനീയ സന്ദർഭങ്ങൾ ഒരുക്കിത്തരുന്നതിൽ എന്നും ബിരുദ കാട്ടുന്ന ഗോപിനാഥ് മുതുകാടാണ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അടിസ്ഥാന സൂത്രങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചാൽ അതികഠിനമെന്ന് നാം കരുതുന്ന ഗണിതശാസ്ത്രത്തിൽ ഇന്ദ്രജാലം സംഭവിപ്പിക്കാൻ എളുപ്പമാണെന്ന അറിവാണ് ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നത് സ്ഥായി സ്വഭാവമുള്ളതാണ് ഗണിതശാസ്ത്ര സാധ്യതകൾ ഇന്ദ്രജാല സന്ദർഭങ്ങൾ കൊണ്ട് ഈ സാധ്യതയെ തെല്ലൊരു വ്യതിയാനത്തോടെ അവതരിപ്പിച്ചാൽ അത് ഏവരെയും അത്ഭുതത്തിൻ്റെ പാരമ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തും ഈ സത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത ഒന്ന് മുതൽ പതിമൂന്ന് വരെ നമ്പറുകൾ എഴുതി വെച്ച പപ്പടം മാന്ത്രികൻ കാണാതെ എത്ര എണ്ണം മാറ്റി മാറ്റി അതിൻ്റെ മുകളിൽ വച്ചാലും മാറ്റിവെച്ചത് എത്രയെന്ന് കൃത്യമായി പറയുന്ന ജാലവിദ്യയും ഇഷ്ടമുള്ള മൂന്തജ്ഞസ സംഖ്യ വിവിധ തരത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഒടുവിൽ ലഭിക്കുന്ന സംഖ്യ മുൻകൂർ പ്രഖ്യാപിക്കലും എത്ര വേർപെടുത്തി മാറ്റിയാലും ഒന്നിച്ചു നിൽക്കുന്ന ജോഡികളുടെ പൊരുത്തത്തിൻ്റെ അത്ഭുതവുമെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നവയാണ് സ്വയം സംഭവിക്കുന്ന ഗണിതശാസ്ത്ര കൗതുകങ്ങൾ മാന്ത്രിക വേഷം വരുമ്പോൾ ഈ മേഖലയിൽ വ്യാപരി വ്യാപരിക്കുന്നവർ പോലും അത്ഭുതപ്പെടുന്നു സംഖ്യാശാസ്ത്രത്തിൻ്റെ അതിരില്ലാത്ത അത്ഭുതങ്ങളിലേക്ക് കടന്നു കയറാൻ പാകത്തിൽ മിക്ക മേഖലകൾ സ്പർശിച്ചു പോകുന്ന ഒരു രീതി ഈ പുസ്തകത്തിൽ അവലംബിച്ചിട്ടുണ്ട് സംഖ്യകളുടെ ലോകത്തിലെ സഞ്ചാരം തന്നെ ഒരു അത്ഭുതമാണ് അതിൽ ഇന്ദ്രജാല സാന്നിധ്യം കൂടി കടന്നു വരുമ്പോൾ അത്ഭുതം ഇരട്ടിക്കുന്നു അങ്ങനെ കഠിനമായ ഗണിതശാസ്ത്രത്തെ ഇരട്ടിക്കുന്ന അത്ഭുതമാക്കുന്ന ജാലവിദ്യയായി ഗണിതരാമൻ്റെ കുസൃതികൾ എന്ന കൃതി മാറുന്നു നിരവധി ആകർഷകങ്ങളായ ഗണിതശാസ്ത്ര ജാലവിദ്യകൾ അനായാസം പഠിക്കുന്നതിനും ഈ പുസ്തകം സഹായിക്കുന്നു വേറിട്ടൊരു രീതി അവലംബിക്കുന്ന ഈ പുസ്തകം ഏവർക്കും ആകർഷകമാകും എന്നതിൽ സംശയമില്ല ഗണിതശാസ്ത്രത്തിന് ആഭിമുഖ്യം വളർത്തുവാനും ഇത് സഹായിക്കുന്നു അങ്ങനെ കഠിനമായ ഗണിതശാസ്ത്രം ലളിതമാവുക മാത്രമല്ല അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുവാനുമാകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇത് ഗണിതരാമൻ്റെ കുസൃതികൾ എന്ന് പറയുന്ന ഈ പുസ്തകം വളരെ ആകർഷകമായ രീതിയിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന വളരെ നല്ലൊരു പുസ്തകമാണ് പരമാവധി ആളുകൾ അത് വായിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം